ബിംബിസാരന്റെ ഇടശ്ശേരിയുടെ കവിതകളിലെ ജീവിത ദർശനം എന്താണെന്ന് വ്യക്തമാക്കി തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കവിതകളുടെ കൂട്ടത്തിൽ ഒന്നാണ് ബിംബിസാരന്റെ ഇടെ. അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു കവിതയായ ബുധനും ഞാനും നരിയും എന്ന കവിതയിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ കഴിയാത്ത, ജീവിതത്തിന് ഒരിക്കലും യോജ്യം അല്ലാത്ത ആദർശം, അത് എത്ര ഉദാത്തമാകട്ടെ സ്വന്തം ജീവിതത്തിൽ അത് അപകടത്തിലേക്കാണ് ചാടിക്കുന്നത് എങ്കിൽ ആ ആദർശത്തെ ഉപേക്ഷിക്കുകയാണ് വേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സ്വന്തം ജീവിതം അപകടപ്പെടുത്താൻ നിൽക്കുന്ന നരിക്കും അഹിംസയുടെ മൂർത്തിമത് ഭാവമായ ബുദ്ധനും ഇടയിൽ താൻ നിൽക്കുമ്പോൾ അതേ ബുദ്ധനെ ഉപയോഗിച്ച് നരിയെ അടിക്കാൻ അദ്ദേഹം ധൈര്യപ്പെടുന്നത്. ഇതുപോലെ ഒരാശയം മറ്റൊരു രീതിയിൽ പറഞ്ഞു വയ്ക്കുന്നു ബിംബിസാരന്റെ ഇടയൻ എന്നുള്ള കവിത. ബിംബിസാരന്റെ ഇടയനാണ് ബിംബിസാരന്റെ അജയൂഥങ്ങളെ ബിംബിസാരന് വേണ്ടി യാഗശാലയിലേക്ക് തെളിക്കുന്ന ഇടയനാണ്. പക്ഷെ ഇടയിൽ അവരുടെ വഴിയിലേക്ക് മറ്റൊരാൾ കടന്നു വരുന്നു, അത് ഗൗതമ ബുദ്ധനാണ്. തിരിച്ചറിയുന്നില്ല ഇടയൻ, ഗൗതമ ബുദ്ധനെ തിരിച്ചറിയുന്നില്ല, പക്ഷെ അജയൂഥങ്ങൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം തെളിക്കുന്ന വഴിയാണ് അജയൂഥങ്ങൾ പോകുന്നത്. ബിംബിസാരന്റെ യാഗശാലയിലെ ദീപങ്ങൾ പോലും ഹോമപ്പുക പോലും ഗൗതമ ബുദ്ധനെ തിരിച്ചറിയുന്നുണ്ട്. കൊടുക്കുവാൻ അവകാശമില്ലെങ്കിൽ ജീവൻ എടുക്കുവാനും സാധ്യമല്ല എന്ന് ഗൗതമ ബുദ്ധൻ ശാസിക്കുന്നുണ്ട്. നേരത്തെ അഹിംസയാണ് പരമമായ മാർഗം എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുന്നിലേക്ക്, അല്ലെങ്കിൽ ഒരു ആദർശ ലോകത്തിൻ്റെ മുന്നിലേക്കാണ് ആവശ്യം വന്നാൽ ആ അഹിംസയെയും വലിച്ചെറിയാം, ആ അഹിംസയുടെ ആൾരൂപത്തെയും എടുത്ത് നരിയെ കൊല്ലാം എന്ന് ഇടശ്ശേരി പറഞ്ഞു വയ്ക്കുന്നു. പക്ഷെ ഇവിടെ ഹിംസ ആവശ്യമാണ്, യാഗത്തിന് ഹിംസ മംഗളദായകമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസ ലോകത്തിൻ്റെ മുന്നിലേക്കാണ് കൊടുക്കാൻ അവകാശമില്ലെങ്കിൽ എടുക്കാനും സാധ്യമല്ല എന്ന് ബുദ്ധനെ കൊണ്ട് ഇടശ്ശേരി പറയിപ്പിക്കുന്നത്. അങ്ങനെ മൃഗബലി നിൽക്കുകയും അജയൂഥങ്ങൾ വിമോചിതരാകുകയുമാണ് ചെയ്യുന്നത്. മറ്റൊന്നുകൂടെ പറയട്ടെ, ഒരു കാവ്യബീജം കവിയുടെ മനസ്സിൽ ഉടലെടുക്കുന്നുണ്ടായ സാഹചര്യം, ആ ചുറ്റുപാടുകൾ കവിതയിലേക്ക് എത്തുമ്പോൾ, കവിതയുടെ ആവിഷ്കാരത്തിലേക്ക് എത്തുമ്പോൾ മറ്റൊന്നായിട്ട് പരിണമിക്കുന്നതാണ് അനുവാചക ലോകം പലപ്പോഴും കാണുന്നത്. ഇടശ്ശേരിയുടെ ഈ രണ്ട് കവിതകളും, ബുദ്ധനും നരിയും ഞാനും എന്നുള്ള കവിതയും ബിംബിസാറിന്റെ ഇടയൻ എന്നുള്ള കവിതയും, അദ്ദേഹം ഈ കവിത എഴുതാനുള്ള സാഹചര്യം കവിതയുടെ മുൻകുറിപ്പിൽ രണ്ട് കവിതകളിലും വിശദമാക്കുന്നുണ്ട്, അത് വായിക്കാം. ബുദ്ധനും ഞാനും നരിയും എന്നുള്ള കവിതയിൽ, ആദർശങ്ങൾ 100% പ്രായോഗികമാകയില്ല, ആയാൽ പിന്നെ അവ ആദർശങ്ങളല്ലാതായിത്തീരുന്നു. അവയെ പ്രത്യക്ഷരം പ്രായോഗികമാക്കാനുള്ള പാശ്രമങ്ങളുടെ നേർക്ക് എന്റെ മനോഗതി, ക്ഷമിക്കണേ, അല്പം അനിവാര്യമാണ്. ഗാന്ധിയും തത്വസംഹിതയ്ക്കും ദൈനംദിന ഭരണ വ്യഗ്രതയ്ക്കും ഇടയിൽ കിടന്ന എന്റെ നേതാക്കന്മാർ വീർപ്പുമുട്ടുന്നത് കാണുമ്പോൾ ഒന്ന് അമർത്തിച്ചിരിക്കാൻ തോന്നിയതിന്റെ ഫലമാണ് ഈ കവിത. ഇങ്ങനെയുള്ള ഒരു അമർത്തിച്ചിരി കവിതയിൽ ഒരിടത്ത് നമ്മൾക്ക് കാണാൻ പറ്റില്ല. പകരം റേഷനറി വാങ്ങാൻ പോലും പാടുപെടുന്ന ഒരു സാധാരണ ഗൃഹനാഥന്റെ വ്യഥകൾ, ദൈന്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ കവിതയിൽ ആത്യന്തികമായിട്ട് അനുഭവിക്കുക. ആ അമർത്തിച്ചിരി അതിലുണ്ടെങ്കിൽ പോലും ഒരു സാധാരണ വായനക്കാരൻ അതാണ് അനുഭവിക്കുക. ഇതേ അവസ്ഥ തന്നെയാണ് ബിംബിസാരന്റെ ഇടയൻ എന്നുള്ള കവിതയിലും അദ്ദേഹം പറയുന്നത്. വലിയവരുടെ ആശ്രിതനായി അവരുടെ വീടുകളിൽ കഴിഞ്ഞുകൂടിയിട്ടുണ്ട് ഞാൻ. അക്കാലത്ത് അവിടെ അതിഥികളായി വന്ന വള്ളത്തോൾ, ഈവി, നാലപ്പാടൻ തുടങ്ങിയവരെ അല്പം അകത്തു നിന്ന് നോക്കിക്കാണുന്നതിലുണ്ടായ രസം ഒരിടയനിലൂടെ പ്രകടമാക്കിയതാണ് ഈ കവിത. നേരത്തെ ബുധനും ഞാനും നരിയും എന്നതിൽ കുറച്ചെങ്കിലും ആ മുൻകുറിപ്പിനോട് സാമ്യമുണ്ടെങ്കിൽ അതിനോട് ഒട്ടും സാമ്യമില്ലാത്ത ഒരാശയം ആണ്. കാവ്യബീജത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ആവിഷ്കാരമായിട്ടാണ് ബിംബിസാരന്റെ ഇടയൻ വായനക്കാരുടെ മുന്നിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക കവിതകളും അത്തരത്തിലാണ് വായനക്കാർ വായിച്ചെടുക്കുന്നത്. പക്ഷേ ഈ കവിതയിൽ അവസാനം ഇടയൻ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്.
വർത്തമാനകാല രാഷ്ട്രീയ സാമൂഹിക പരിസ്ഥിതികളോട് ചേർത്ത് വായിക്കേണ്ട ഒന്നുകൂടിയാണ് അത് എന്ന് തോന്നാറുണ്ട്. എല്ലാം അറിഞ്ഞാലും മനസ്സിലാക്കിയാലും അതിൻ്റെ എല്ലാ ഗുണഫലങ്ങളും അനുഭവിച്ചാലും ബുദ്ധൻ്റെ വഴി എന്താണെന്നറിഞ്ഞാലും മനുഷ്യരെക്കാളും നന്നായി ആ വഴി അറിഞ്ഞാലും അതിൻ്റെ ഒരു കൃതജ്ഞത ഒരിക്കലും പ്രകടിപ്പിക്കാത്ത അജയൂഥങ്ങളെക്കുറിച്ച് അവസാനം എടശ്ശേരി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കവി അങ്ങനെയൊക്കെയാണ് ക്രാന്തദർശിയാവുന്നത്. എടശ്ശേരി പ്രത്യേകിച്ച് കേൾക്കുക. ബിംബിസാരൻ്റെ ഇടയൻ എടശ്ശേരി ഗോവിന്ദൻ നായർ. യാഗശാലയിലേക്കു നടക്കുവിനാഗസ്വികളാമാടുകളെ ബിംബിസാര നൃപണ്ഡിക്ഷിപ്പു നിങ്ങളെ മീളുമൊരധ്വരം. യാഗശാലയിലേക്കു നടക്കുവിനാഗസ്വികളാമാടുകളെ ബിംബിസാര നൃപന്തിക്ഷിപ്പൂ നിങ്ങളെ മീളുമൊരധ്വരം. അലയാതകലാതകറാതെ ഇലയോ പുല്ലോ തിന്നാതെ യാഗശാലയിലേക്കു നടക്കുവിനാഗസ്വികളാമാടുകളെ യാഗശാലയിലേക്കു നടക്കുവിനാഗസ്വികളാമാടുകളെ. കുറ്റിച്ചമതത്തളിർ തിന്നിനിയും കൂത്തടിക്കാനിടയില്ല. യാഗാഗ്നിക്കും നമുക്കും അങ്ങിനി ഏകാദശിയാമെത്താഞ്ഞാൽ താണുതൂകും വെയിലും നിഴലും തളിരായിലയായി പൊന്തകളിൽ എരികണ്ണാൽ തുടുമലർ വിരിയിക്കും നരയും വാഴാമതിനുള്ളിൽ. എൻ കവിനക്കല്ലേറൊന്നേ നിങ്ങളെ നേർവഴി കാണിക്കൂ. എൻ കവിനക്കല്ലേറൊന്നേ നിങ്ങളെ നേർവഴി കാണിക്കൂ. ചെന്നായയ്ക്കും സ്വാദറിയാമെൻ പൊന്നുരുളച്ചോറിനി വേണോ. ചെന്നായയ്ക്കും സ്വാദറിയാമൻ പൊന്നുരുളച്ചോറിനി വേണോ. തുലഞ്ഞു തൂങ്ങി കാൺമീലെ ഇച്ചറൽ പറമ്പിൻ പാർശ്വത്തിൽ നിങ്ങൾക്കുള്ള ബലിക്കല്ലിൻ പടി ചെമ്മുകിലിഴുകിയ പകലോനെ. പരത്രയാത്രാപാധേയം പോൽ കറുക പുൽത്തലകാരാതെ ഓടിയെത്തിട്ടിഷ്ടിമുടിക്കുവിനെനിക്കു തുലയണമൊരു മുക്കിൽ. എനിക്കു തുലയണമൊരു മുക്കിൽ മുൻവരി പറ്റി നടക്കുന്നു മുഴുത്ത കുഞ്ഞൊന്നു ശിരോടെ. മുടന്തിടുന്നു പിന്നെ പിന്നെ മുറ്റും മറ്റൊരു കൊച്ചപ്പൻ. തള്ളയാടിനു സംഭ്രമമയ്യോ താനേതുടലിനു തുണ നിൽക്കും. തള്ളയാടിനു സംഭ്രമമയ്യോ താനേതുടലിനു തുണ നിൽക്കും. അതോടും അങ്ങോട്ടതോടും ഇങ്ങോട്ടാവീനസ്തനമകിടുലയെ. അമ്മമാരുടെ മുഗ്ധതകൾക്കിങ്ങവസിതിയുണ്ടോ ഭുവനത്തിൽ. അമ്മമാരുടെ മുഗ്ധതകൾക്കിങ്ങവസിതിയുണ്ടോ ഭുവനത്തിൽ. തന്നെ തന്നെ തീറ്റ കൊടുത്തിവർ പൊറ്റിയെടുപ്പിയിലാരാരേ. ആടിനെ ഇടയനെ അരജന നീ പെണ്ണാടേ പറ്റു പല പേരെ. നേടിയതെന്തപവർഗമിതേ വരെ നെടുതാം വിർപ്പുകളല്ലാതെ. എനിക്കുമൊരു മാതുണ്ടായി പണ്ടെന്നെ നൃപനു കൊടുത്തപ്പോൾ. കിട്ടിയ വിൽക്കാശപ്പടി എന്നുടെ കൊന്തലയ്ക്കലുടക്കിയവൾ. എനിക്കുമൊരു മാതുണ്ടായി പണ്ടെന്നെ നൃപനു കൊടുത്തപ്പോൾ. കിട്ടിയ വിൽക്കാശപ്പടി എന്നുടെ കോന്തലയ്ക്കലുടക്കിയവൾ. അവൾക്കു കുളിരിനു കമ്പിളി നേടി പിന്നീടെന്നോ ഞാൻ ചെൽകെ. ഒരട്ടി മണ്ണു പുതച്ചു കിടപ്പു വീടാക്കടമേ മമ ജന്മം. വീടാക്കടമേ മമ ജന്മം. ഹോയ് ഹോയ് ഇലയോ പുല്ലോ തിന്നാതലയാതകലാതകറാതെ യാഗശാലയിലേക്കു നടക്കുവിനാഗസ്വികളാമാടുകളെ. യാഗശാലയിലേക്കു നടക്കുവിനാഗസ്വികളാമാടുകളെ.
ആരുവാനി തുണമ്മെ ത്വരയാൽ അതിക്രമിച്ചു നടക്കുന്നോൻ ആരുവാനി തുണമ്മെ ത്വരയാൽ അതിക്രമിച്ചു നടക്കുന്നു ആചാരപ്പടിയൻ വേഷിപ്പവനഹോ മഹസൽപരിദീപ്തൻ മുനേ ഭവാനി ലോകമശേഷം തോളിലെടുപ്പാൻ കൈപ്പുടയോൻ കുഞ്ഞാടിതിനെ പൊക്കിയെടുപ്പാൻ കനിവൂ നന്ദിയാരംഭം കുഞ്ഞാടിതിനെ പൊക്കിയെടുപ്പാൻ കനിവൂ നന്ദിയാരംഭം തള്ളയാടെ മതിയാക്കാമേ തരളത വത്സരയോർത്തിനിമേ ഒന്നു തോളത്തൊന്നടി പറ്റിയിട്ടിദ്ദേഹം നിൻ ചുമടേറ്റു എനിക്കു വേണ്ട കല്ലും കവിണയും ഇയാളെ പിന്തുടരുന്നു തേക്കുവെള്ളം തളിരണിയിച്ചൊരു കേദാരത്തിലുമെൻ പറ്റം ധ്യാനമഗ്നൻ പൗരന്മാർ തൊഴുദാനമിപ്പോരിദ്ദേഹം മാതൃശരെങ്ങനെയറിയുന്നു ഹാമാമുനിമാരുടെ മനോഗതം മാതൃശരെങ്ങനെയറിയുന്നു ഹാമാമുനിമാരുടെ മനോഗതം താൻ ചുമക്കും കുഞ്ഞാടിൻ മൃദുമജ്ജാമാംസം വരളുമ്പോൾ ഹോമവന്നി വമിക്കും രുചികര സൗരഭമാമോ തദ്വിഷയം നമ്മെ ചൊല്ലി മഹർഷേ താങ്കൾക്ക് ആശങ്കക്കില്ല അവകാശം നമ്മെ ചൊല്ലി മഹർഷേ താങ്കൾക്ക് ആശങ്കക്കില്ല അവകാശം ഇപ്പറ്റങ്ങടയൊറ്റ കുറവും നമുക്കു കിട്ടാൻ വിധിയില്ല ഇപ്പറ്റങ്ങടയൊറ്റ കുറവും നമുക്കു കിട്ടാൻ വിധിയില്ല പ്രാംശുവാം ഋഷി തന്നുടെ തോളിൽ കുഞ്ഞാടൊരു വെൺകൊടി പോലെ തമ്പുരാനുടെ യജ്ഞധ്വജമേ നീ എന്തിത്ര നിലം പറ്റി തമ്പുരാനുടെ യജ്ഞധ്വജമേ നീ എന്തിത്ര നിലം പറ്റി കറുത്തരാവൻ തുടുമിഴി പോലെ ഇളകിക്കത്തും നെറ്റിരികൾ വിളർത്തുവല്ലോ തേജസ്സാണ്ടിടുമിദ്ദേഹത്തിൻ തിരുമുമ്പിൽ ആരാളറുതേ ചെല്ലാനിടയനു ഹോമപ്പുകയുടെ മറപറ്റി പെരുവിരലിന്മേൽ നിന്നിനിയുള്ളൊരു പെരുമകൾ കാണാമുടുവോളം യാഗശാലക്കെന്തെ പറ്റി യോഗീശ്വരനുടെ കൽവെപ്പാൽ യജ്ഞപ്പശുവിൻ വീർപ്പുയരുന്നു മന്ത്രഘോഷം വറ്റുന്നു കൊടുക്കുവാനരുതത്തതെടുക്കരുതെന്നോ മാമുനി ശാസിപ്പൂ കൊടുക്കുവാനരുതത്തതെടുക്കരുതെന്നോ മാമുനി ശാസിപ്പൂ പൊരുളറിവീലെന്നുയിരിൽ പുതിയൊരു കുളിരുണ്ടതു നാചൊരിയുന്നു വിലക്കിയെന്നോ കൊലതീരെ ഹഹബഹിർഗമിപ്പൂ മൃഗയൂഥം വിലക്കിയെന്നോ കൊലതീരെ ഹഹബഹിർഗമിപ്പൂ മൃഗയൂഥം ഹോമകുണ്ടം തെട്ടിവിടുന്നൊരു വലം പിരിച്ചുരുൾ പുക പോലെ ഋത്തിക്കുകളെ ചോര പുരണ്ടൊരു കത്തികൾ പൂത്തിടുമുയിരോടെ നിങ്ങൾ പിൻവാങ്ങിപ്പോ മൂലകളെന്തിരുൾ മൂടും ശാലകൾ ജ്ഞാനറിവീല മുനേ പിന്നാലെ പൊന്നവനെങ്കിലുമങ്ങയെ ജ്ഞാനറിവീല മുനേ പിന്നാലെ പൊന്നവനെങ്കിലുമങ്ങയെ ഞാൻ നുകരുന്നു നിന്ദയെ പണ്ടമ്മിഞ്ഞപ്പാലതുപോലെ തെറ്റിപ്പോ മിക്കർമഠരാം ദ്വിജ തേറിടുന്നേയില്ലല്ലോ ആശിസ്സിന്നായി വീണു വണങ്ങിടുമരചനുമതുപോലങ്ങയെ ആശിസ്സിന്നായി വീണു വണങ്ങിടുമരചനുമതുപോലങ്ങയെ അജ്ഞേയതയെ പേടിക്കുന്നു ചിലർ ചിലർ വാഴ്ത്തി നടക്കുന്നു അജ്ഞേയതയെ പേടിക്കുന്നു ചിലർ ചിലർ വാഴ്ത്തി നടക്കുന്നു പേടിപ്പോർ പകവെപ്പു വാഴ്ത്തി നടപ്പവർ നേടുന്നതി ലാഭം ശരിക്കും ആര്യമഹർഷെ താങ്കളെ അറിവോരി അജയൂഥങ്ങൾ ശരിക്കും ആര്യമഹർഷെ താങ്കളെ അറിവോരി അജയൂഥങ്ങൾ അവയിൽ പക്ഷേ തങ്ങുന്നില്ല കൃതജ്ഞതാവചനോപായം അവയിൽ പക്ഷേ തങ്ങുന്നില്ല കൃതജ്ഞതാവചനോപായം.